ഹായ് എവ്രിവൺ, എല്ലാവർക്കും ഷിജിലീസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ മൈക്രോഗ്രീൻസിനെ കുറിച്ചാണ്. മൈക്രോഗ്രീൻസ് എന്ന് പറയുന്നത് പച്ചക്കറിയുടെ ചെറിയ തൈകളെയാണ്. അതായത് വിത്ത് മുളച്ച് വരുന്ന ആദ്യത്തെ ചെറിയ ഇലകളില്ലേ, തളിരിലകൾ, അതിനെ. ഇനി നമ്മളിടുന്ന വിത്ത് മുളയ്ക്കാൻ തുടങ്ങി ഒരു അഞ്ചാറ് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് വിളവെടുക്കാം എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ഗുണം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമ്മൾ സാധാരണ കഴിക്കുന്ന ഇലക്കറികളുടെ ഇരട്ടി പോഷക ഗുണങ്ങളും ഇതിനുണ്ട്. നമുക്കിത് കടയിൽ നിന്നൊക്കെ വാങ്ങാനായിട്ട് പറ്റും, പക്ഷേ ഇതിന് ഭയങ്കര വിലയാണ്. ഇത് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം. നമുക്ക് ഇലക്കറികളൊക്കെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കഴിക്കാനും സാധിക്കും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് വീടിൻ്റെ ഉള്ളിലോ മുറ്റത്തോ ഒക്കെ വെച്ച് വളർത്തിയെടുക്കാം. വളരെ കുറച്ച് സ്ഥലം മാത്രം മതി എന്നതാണ് മൈക്രോഗ്രീൻസിൻ്റെ മറ്റൊരു പ്രത്യേകത. വലിയ മുറ്റോ പറമ്പോ ഒന്നും വേണ്ടത് കൃഷി ചെയ്തെടുക്കാനായിട്ട്. ഫ്ളാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് പോലും ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ചെറിയ ഏതെങ്കിലും പഴയ പാത്രമോ അല്ലെങ്കിൽ ഡിസ്പോസിബിൾ പാത്രങ്ങളോ എന്തെങ്കിലും മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ. പിന്നെ ഇത് കൃഷി ചെയ്തെടുക്കാനായിട്ട് മണ്ണ് പോലും വേണമെന്ന് നിർബന്ധമില്ല. വെള്ളത്തിൽ വെച്ചിട്ടാണെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം. മൈക്രോഗ്രീൻസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഏതിനും വിത്ത് ഉപയോഗിക്കാം. ചെറുപയർ, വൻപയർ, കടല, കടുക്, പിന്നെ ഉലുവ, പിന്നെ മല്ലി, എന്ത് വേണേലും ഉപയോഗിക്കാം. സാ നമുക്ക് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ആ പച്ചക്കറികൾ, സ്പിനാച്ചും ബ്രൊക്കോളിയും സൺഫ്ലവറും അങ്ങനത്തെ സാ ഇതൊക്കെ ഇല്ലേ, സോയാബീനും, അതൊക്കെ ഈ മൈക്രോ ഗ്രീൻ കൃഷി രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് ചെയ്യുമ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എടുക്കുന്ന വിത്ത് പുതിയതായിരിക്കണം. അതായത് ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പാക്കറ്റിലുള്ള പയറിനങ്ങളൊന്നും ഇതിന് ഉപയോഗിക്കരുത്. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇങ്ങനെ നമ്മൾ മുളപ്പിച്ചെടുക്കുന്ന ഇലകൾ കൊണ്ട് നമുക്ക് തോരനോ കറികളോ അതല്ല സാലഡിലിടാനായിട്ടോ അങ്ങനെ എന്തിനാണെങ്കിലും ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഇതിവിടെ ഞാനിവിടെ ഉപയോഗശൂന്യമായിട്ട് കുറച്ച് ഡിസ്പോസിബിൾ പ്ലേറ്റുകൾ ഉണ്ടായിരുന്നു, അതിലാണ് ഞാനിത് ചെയ്തെടുത്തത്. ആ ട്രേയുടെ കാൽ ഭാഗം വരെ മണ്ണ് ആദ്യം നിറച്ചു. പിന്നെ ആ മണ്ണിലേക്ക് ചകിരിച്ചോറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ കടയിൽ വാങ്ങിക്കാൻ കിട്ടിയത് ഇതാണ്. പിന്നെ അതിലേക്ക് മുളപ്പിച്ച് വെച്ച്, മുളപ്പിച്ചല്ല, വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്ന ഒരു ദിവസം ഒരു രാത്രി മുഴുവൻ കുതിർത്ത് വെച്ചിരുന്ന കടലയും മൺപയറും ആ മണ്ണിലേക്ക് വെച്ച് കൊടുത്തു. അതിനുശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും കുറച്ച്, ഒരു അധികമൊന്നും മണ്ണ് വേണ്ട, ഇതിന് തീരെ കുറച്ച് മതി. അതിലേക്ക് കുറച്ചും കൂടെ ചകിരിച്ചോറ് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു. ഇത്രമാത്രം ചെയ്താൽ മതി. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് വൻപയറും കടലയൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഒരു ദിവസം മുന്നേ കുതിർത്ത് വെച്ചത്. ഇതിപ്പം വല്ല കടുകോ ഉലുവയോ ചെറിയ വിത്തുകളില്ലേ, അതൊക്കെയാണെന്നുണ്ടെങ്കിൽ കുതിർത്ത് വെക്കേണ്ട ആവശ്യം പോലും ഇല്ല, നമുക്ക് ഡയറക്റ്റായിട്ട് മണ്ണിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ രണ്ട് മൂന്ന് ട്രിപ്പായിട്ടാണ് ഈ മൈക്രോഗ്രീൻസ് ചെയ്തെടുത്തത്. അതായത് ആദ്യം രണ്ട് മൂന്ന് പാത്രങ്ങളിൽ മാത്രം നിറച്ചു, പിന്നെ അതിനുശേഷം അത് മുള പൊട്ടി വന്ന് കുഴപ്പമൊന്നുമില്ല. ഇവിടെ പ്രാവിൻ്റെ ശല്യം കുറച്ച് കൂടുതലാണ്, എന്ത് ഇത് പുറത്ത് ബാൽക്കണിയിൽ വെച്ചെന്ന് പറഞ്ഞാലും അതെല്ലാം വന്ന് കൊത്തിത്തുന്നുണ്ട് പോകും. അങ്ങനെ കുറച്ചൊന്ന് ശ്രദ്ധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം രണ്ട് മൂന്നെണ്ണം മാത്രം ചെയ്തു. പിന്നെ അത് കുഴപ്പമില്ലെന്ന് കണ്ടതുകൊണ്ട് പിന്നെ കൂടുതൽ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഒരു മൂന്നാല് ട്രിപ്പായിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പോലെ വെള്ളം ഒഴിച്ചല്ല ഇത് കൊടുക്കണം, നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. കാരണം ഒന്നാമത് ഇത്തിരി മണ്ണിലാണ് നമ്മൾ ചെയ്യുന്നത്, അതുമല്ല ഇതിനധികം വെള്ളം വേണ്ട, ചെറിയൊരു നനവ് മാത്രം മതി മണ്ണിന്. അതുകൊണ്ട് നമ്മൾ കുറേ ശതം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ കിച്ചണിൻ്റെ ഡോറിൻ്റെ സൈഡിൽ തന്നെ വെച്ചു, അതാകുമ്പോൾ എനിക്ക് എപ്പോഴും നോട്ടം എത്തുമല്ലോ. ഈ പ്രാവിൻ്റെ ശല്യം ഉള്ളതുകൊണ്ടാകട്ടോ. വിത്ത് പാകി ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യത്തേതിൻ്റെ മുള പൊട്ടി തുടങ്ങി. അപ്പോൾ അത് മുളച്ച് വരുന്നതെന്ന് കണ്ടപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒന്ന് രണ്ട് പാത്രങ്ങളും കൂടെ ഞാൻ മണ്ണ് നിറച്ച് വീണ്ടും വിത്ത് പാകി കൊടുത്തു. വിത്ത് പാകി ഇത് നാലാമത്തെ ദിവസമായപ്പോഴേക്കും ഇത് ഇത്രയും വലുതായി. ഞാൻ രണ്ടാമത് പാകിയ വിത്തു ഇപ്പം നന്നായിട്ട് മുളച്ചു വന്നു. മണ്ണിൻ്റെ മോൾഭാഗം ഉണങ്ങിക്കിടക്കുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം കുറേ ശതം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം. Thank you.
നടത്താൻ ഞാൻ വിത്ത് പാകിയിട്ട് ഇത് നാലാമത്തെ ദിവസമാണ്. അപ്പോഴേക്കും അത്യാവശ്യം എല്ലാം വലുതായി. ആദ്യത്തെ വിത്ത് പാകിയിട്ട് ഇത് ആറാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പം അത് എടുക്കേണ്ട സമയമായതുകൊണ്ട് തന്നെ ഞാൻ ബാക്കി ലാസ്റ്റ് പാകിയ ഇതും കൂടെ അങ്ങ് എടുക്കുകയാണ്. കാരണം അത് അത്യാവശ്യം നന്നായിട്ട് വലുതായി തന്നെ വന്നിട്ടുണ്ട്. നാല് ദിവസം ആയല്ലോ. അപ്പം ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. തൈ മീൻസ് തണ്ടോടുകൂടെ തന്നെ കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒരു മുഴുവൻ തണ്ടും എടുക്കുന്നില്ല, എന്നാൽ അത്യാവശ്യം തണ്ട് മുറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ആ മണ്ണിൽ തന്നെ നമുക്ക് അടുത്ത ട്രിപ്പും പാകി കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം അതിൻ്റെ കുറച്ച് വേരും ഇതൊക്കെ കാണും. ജസ്റ്റ് ആ മണ്ണൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് വീണ്ടും നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന പയറിൻ്റെ വിത്തോ അല്ല കടുകോ എന്താണെന്ന് വെച്ചാൽ അത് വീണ്ടും പാകി കൊടുത്തിട്ട് വീണ്ടും കുറച്ച് മണ്ണ് അതിൻ്റെ മുകളിലിട്ടൊന്ന് മൂടിക്കൊടുത്താൽ മതി. ഇപ്പം നിറച്ച് ഇല കിട്ടി. അതായത് ഒരു രണ്ടു നേരമൊക്കെ കഴിക്കാനുള്ള തോരൻ ഉണ്ടാക്കുകയൊക്കെ ആണെങ്കിൽ രണ്ടു നേരം കഴിക്കാൻ മാത്രമുള്ള ഇല എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തോരനോ അതെല്ലാം മീൻസ് പരിപ്പൊക്കെ കറി വെക്കുമ്പോൾ ചേർക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇലയായിട്ടോ അല്ല സാലഡിൽ യൂസ് ചെയ്യാനോ എന്തിനാണെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ ഇത് പയറിൻ്റെ ഇല വെച്ചിട്ടുള്ള തോരനാണ് യൂസ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഇലക്കറികളൊക്കെ തോരൻ വെക്കുന്ന പോലെ തന്നെയാണ് ഇത് വെക്കുന്നത്. ഇനി നമുക്ക് മൈക്രോ ഗ്രീൻസിൻ്റെ ഇല കൊണ്ട് നമുക്ക് തോരൻ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക ഇടാം. അതിലേക്ക് കറിവേപ്പിലയും പിന്നെ നമ്മൾ ഞാൻ ഒന്ന് രണ്ട് ചെറിയുള്ളിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തു. അതും ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ പച്ചമുളകാണ് ഇതിലിടയ്ക്ക് ഇടുന്നത്. ആ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുക. തോരനല്ലേ, അതുകൊണ്ട് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇലകൾ ചേർത്ത് കൊടുക്കാം. ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെന്താൽ മതി. അപ്പോഴേക്ക് ഇതങ്ങ് വാടി നല്ലപോലെ ഇലകളൊക്കെ സോഫ്റ്റായി കിട്ടും. മൂടി വെച്ച് വേവിച്ചപ്പം അതിൽ നിന്ന് വെള്ളം നല്ലപോലെ ഇറങ്ങി. ഇലക്കറികളിൽ നിന്ന് ഒട്ടും വെള്ളം ഒഴിക്കാതല്ലേ നമ്മൾ വേവിച്ചത്, എന്നിട്ട് പോലും ഇത്രയും വെള്ളം ഇറങ്ങി. ഇനി നമുക്കിത് ഇതിലേക്ക് കുറച്ച് തോരനായതുകൊണ്ട് കുറച്ച് തേങ്ങാപ്പീര് ചേർക്കാം. തേങ്ങാപ്പീരും ചേർത്ത് കുറച്ചൊന്ന് ഇളക്കി കഴിയുമ്പോഴേക്കും നമ്മുടെ വെള്ളമൊക്കെ വറ്റി തോരൻ കറക്റ്റ് പാക്കായി വരും. പിന്നെ നമ്മൾ മുരിങ്ങയില തോരനകത്തൊക്കെ ചേർക്കത്തില്ലേ ഒരു മുട്ട ചേർത്ത് കൊടുക്കത്തില്ലേ, അതുപോലെ ഞാനിവിടെ ഇതിനകത്തും ചേർക്കുന്നുണ്ട്. മോൻ കഴിക്കുന്നതല്ലേ, അപ്പോൾ അവന്
ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഈ തോരനകത്ത് മുട്ട ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല, നമ്മളിപ്പോൾ ചെയ്ത അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ ഒരു മുട്ടയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു എന്ന് മാത്രം. മുട്ട ചേർത്തതിന് ശേഷം ഒഴിഞ്ഞുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് വെന്തു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത ഇലക്കറികൾ കൊണ്ടുണ്ടാക്കിയ തോരൻ. നിങ്ങളെല്ലാവരും വീട്ടിൽ തന്നെ മൈക്രോ ഗ്രീൻസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നോക്കണം. നല്ലതാണ്, നമുക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ കഴിക്കാനായിട്ട് നല്ല പോഷകഗുണമുള്ള സാധനമാണ് മൈക്രോ ഗ്രീൻസ്. ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വേറൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.